കേരള കോൺഗ്രസ് പാർട്ടികളെ സംബന്ധിച്ച് ഒരു രോഗമുണ്ട് ആചാര്യ സ്ഥാനത്തുള്ളവർ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാൻ പോയാൽ രണ്ടാം നിരയിലുള്ള ചില നേതാക്കന്മാർ ഗ്രൂപ്പ് യോഗം വിളിച്ചു ചേർക്കുകയും പടയൊരുക്കം നടത്തുകയും ചെയ്യുന്നത് അത് പാർട്ടിയെ ഗ്രസിച്ചിരിക്കുന്ന ഒരു രോഗം തന്നെയാണ് ടി എം ജേക്കബ് വിദേശയാത്രയ്ക്ക് പോയ സമയത്ത് അന്നത്തെ അവരുടെ പാർട്ടി ചെയർമാൻ പി എം മാത്യു പാർട്ടി പിരിച്ചുവിട്ടതും പി എം മാത്യുയും ജോണി നെല്ലൂരും മാത്യു സ്റ്റീവനും കൂടി മാണി ഗ്രൂപ്പിൽ ചേർന്നതും കൗതുകകരമായ ഒരു ചരിത്രമായിരുന്നു വിവരം പറഞ്ഞ് യാത്രാ പരിപാടികൾ വെട്ടിച്ചുരുക്കി തിരിച്ചെത്തിയ ജേക്കപ്പ് ജോണി നെല്ലൂരിനെ നൈസായി തിരിച്ചുപിടിച്ച് പാർട്ടി ചെയർമാനാക്കിയതും ചരിത്രത്തിലെ ചിരി ഉണർത്തിയ ഒരു സംഭവമാണ് പി ജെ ജോസഫിനെ പറ്റിയത് മറ്റൊന്നാണ് വിദേശത്ത് പോയപ്പോഴല്ല രോഗബാധിതനായി ആശുപത്രിയിൽ കിടന്നപ്പോൾ മന്ത്രിസ്ഥാനം കിട്ടാൻ വേണ്ടി പൂഞ്ഞാറ്റുകാരൻ നടത്തിയ കളിയും ചരിത്രത്തിൻ്റെ ഭാഗമാണ് പി ജെ ജോസഫ് അതിനെതിരെ പ്രതികരിച്ചതും പൂഞ്ഞാറുകാരൻ ഗതികെട്ട പ്രേതമായി പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയതും മറ്റൊരു ചരിത്രം ഇപ്പോൾ മാണി മാണിഗ്രൂപ്പിൻ്റെ തലതൊട്ടപ്പൻ ജോസ് കെ മാണി ന്യൂയോർക്കിലേക്ക് വിമാനത്തിൽ കയറിയെന്ന് ഉറപ്പായപ്പോൾ മോഹൻലാലിൻ്റെ ഒരു പഴയ പരസ്യ ചിത്രത്തിലെ വാചകം കടമെടുത്ത് അതിലൽപ്പം മസാല കൂട്ടിച്ചേർത്ത് കോട്ടയത്തെ ഒരു നേതാവ് സഹപ്രവർത്തകരായ ചിലരെ വിളിക്കാൻ തുടങ്ങി ഹലോ വൈകിട്ട് പരിപാടി നമുക്കൊന്നിരിക്കണ്ടേ എന്നാണ് ഫോൺ വിളിയുടെ സംസാരം പാർട്ടിയിലെ മുന്തിയ നേതാവല്ലേ വിളിച്ചിട്ട് ചെന്നില്ലെങ്കിൽ വല്ല തട്ടുകേടും പറ്റിയാലോ എന്ന് കരുതി വിളി വന്നവരെല്ലാം തലവെച്ചു കൊടുക്കുമ്പോഴാണ് അറിയുന്നത് നേതാവിൻ്റെ പിടിപ്പുകേടിൻ്റെ സുശേഷം വിളമ്പാനാണ് വിളിച്ചതെന്ന് പാർട്ടിക്ക് വേണ്ടി അന്തം വിട്ട് പ്രവർത്തിച്ചവരെയൊക്കെ ഒതുക്കി ഷണ്ടന്മാരെ മാത്രം കൂടെ നിർത്തുന്ന ഈ നേതാവിനെതിരെയുള്ള പടപ്പുറപ്പാട് ചില്ലറിയൊന്നുമല്ലെന്ന് അയാൾ മാത്രം അറിയുന്നില്ല കെ എം മാണി മരിച്ചു കഴിഞ്ഞ് ഇൻ ദ ആപ്സൻസ് ഓഫ് ദ ചെയർമാൻ എന്നും പറഞ്ഞ് ഇറങ്ങി നടന്ന ജോസിനെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ ജോസഫിൻ്റെ കോലം കോട്ടയം പട്ടണത്തിലിട്ട് കത്തിച്ച തീവ്രവാദിയെയും പാലായിലെ തെരഞ്ഞെടുപ്പ് വേദിയിൽ ആളുകളിക്കാനെത്തിയ ജോസഫിനെ അവിടെയിട്ട് കൂവി ഓടിച്ച തീവ്രവാദികളെയൊന്നും ഇപ്പോൾ കളത്തിൽ കാണുന്നില്ല ഇതെല്ലാം ചെയ്താൽ എൻ്റെ നിലവാരം പോകുമെന്നും അബദ്ധത്തിൽപ്പെട്ട് കേസിൽ കുടുങ്ങിയപ്പോൾ കേസ് കൊടുത്തവനെ കണ്ട് ആരുമറിയാതെ കരഞ്ഞ് കാലു പിടിച്ച് മാപ്പ് പറഞ്ഞ് ഇറങ്ങിപ്പോയവരിന്ന് ഉന്നത സ്ഥാനത്ത് വിലസുമ്പോൾ ജോസിന് പരിരക്ഷ ഉറപ്പിച്ചിരുന്ന സാധാരണക്കാരായ ചില പ്രവർത്തകരിന്ന് കാണാൻ മറയത്താണെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം നേതാവിൻ്റെ ആവശ്യം പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നത് തന്നെയാണ് അതിനുവേണ്ടി തന്നാലാകുന്നത് മുഴുവൻ ചെയ്യാൻ ഇപ്പോഴും അയാൾ സന്നദ്ധനാണ് പണ്ട് രാജ്യസഭാ തിരഞ്ഞെടുപ്പിലും പിന്നീട് വന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥിയാകാൻ ഏറെ മോഹിച്ചു അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തു പക്ഷേ പാർട്ടിക്കാരുടെ സ്നേഹനിമിത്തം നടക്കാതെ പോയത് ഇയാളെ നിരാശപ്പെടുത്തുന്നില്ല പരിശ്രമിച്ചാൽ ശ്രീമാനാകാമെന്നതാണ് ഇയാളുടെ ആപ്തവാക്യം തന്നെ ഇനിയും വീണ് കിട്ടുന്ന അവസരങ്ങളിൽ തന്നെ തിരികെ കയറ്റാൻ പാർട്ടി ചെയർമാനെ നിർബന്ധിതരാക്കണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണം ചെയർമാനെ ഒറ്റയ്ക്ക് നേരിടാൻ പറ്റാത്ത നേതാവ് ഈ രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ചെയർമാൻ ഒറ്റയ്ക്ക് കാര്യങ്ങൾ കൊണ്ട് നടക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്കറിയാമല്ലോ അധികാര സ്ഥാനത്തിരിക്കുന്ന ചിലർ എന്നെങ്കിലും ചെയർമാനെതിരെ തിരിഞ്ഞാൽ നമ്മൾക്ക് പിടിച്ചു നിർത്തണ്ടേ അതിനുള്ള ഒരുക്കമെന്ന നിലയിലാണത്രേ ഇപ്പോൾ ഗ്രൂപ്പ് ചർച്ച ആരംഭിച്ചിരിക്കുന്നത് പണ്ട് പോഷക സംഘടനയുടെ പ്രസിഡന്റായിരിക്കുമ്പോൾ അന്നത്തെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറിയോടുള്ള അസൂയയും കുത്തിത്തിരിപ്പും മൂലം സെക്രട്ടറിയെ പുറത്താക്കിയ കഥ ഓർക്കാതെ പോകുന്നത് ശരിയല്ല അന്നത്തെ പാർട്ടി ആചാര്യൻ അമേരിക്ക സന്ദർശിക്കാൻ പോയ തക്കം നോക്കി കോട്ടയം ജില്ലയിലെ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ സർവ്വ വിളിച്ചു വരുത്തി അവരുടെ കാവലിൽ കോട്ടയം പാർട്ടി ഓഫീസിൽ പോഷക സംഘടനയുടെ സമ്പൂർണ്ണ യോഗം വിളിച്ചു ഇയാളുടെ പാർശ്വവർത്തി ചൂണ്ടിക്കാണിക്കുന്നവരെ ഒഴിച്ചും മറ്റാരെയും യോഗസ്ഥലത്തേക്ക് കടത്തി വിടരുതെന്നാണ് നിർദ്ദേശം അതിന് പ്രകാരം യോഗത്തിന് പങ്കെടുക്കാൻ വന്ന ചുമതലയുള്ള സെക്രട്ടറിയെയും അദ്ദേഹത്തോടൊപ്പമുള്ള പതിനൊന്നോളം ജില്ലാ പ്രസിഡന്റുമാരെയും പാർട്ടി ഓഫീസിന്റെ പരിസരത്ത് കാലുകുത്താൻ ഗുണ്ടകൾ സമ്മതിച്ചില്ല ഒടുവിൽ കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് നിന്നൊക്കെ വന്നവരെ വണ്ടി കയറ്റി വിടാൻ ചുമതലയുള്ള സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നാഗമ്പടത്തേക്ക് വെച്ചു നടന്ന് നടന്ന് ഗ്രീൻ പാർക്ക് ഹോട്ടലിൻ്റെ മുമ്പിലെത്തിയപ്പോഴേക്കും മഴ ശക്തമായി ഉടനെ തന്നെ ഗ്രീൻ പാർക്ക് ഹോട്ടലിൻ്റെ ഇളംതെണ്ണയിൽ കയറി മഴ കൊള്ളാതെ നിന്ന് സങ്കടയോഗം കൂടി സംഘടന പ്രസിഡന്റിനെ നാല് തന്തയ്ക്കും വിളിച്ച് മഴ മാറിയപ്പോൾ അടുത്ത ട്രെയിൻ പിടിച്ച് കളം കാലിയാക്കിയത് ചരിത്രം ഗ്രീൻ പാർക്കിൻ്റെ ഇളംതെണ്ണയിൽ യോഗം ചേരാൻ ഒരു പ്രത്യേക കാര്യമുണ്ട് ഹോട്ടലിൻ്റെ തിണ്ണയിലങ്ങാനും കയറി നിന്നാൽ വല്ല ബില്ലും വന്നാൽ കൊടുക്കാൻ കയ്യിൽ പണമില്ല ഇളംതെണ്ണയിലാണെങ്കിൽ ഇറങ്ങി ഓടാൻ എളുപ്പമുണ്ടല്ലോ അന്നത്തെ സംഘടനാ സെക്രട്ടറി ഇന്നെവിടെയും അയാളുടെ കൂടെ നിന്നിരുന്നവർ ഇന്ന് എവിടെയെന്നും ചിന്തിക്കണം അന്നത്തെ സംഘടനാ പ്രസിഡന്റ് ഇന്നും പഴയ കുത്തിത്തിരിപ്പുമായി തേരാപ്പാറ നടക്കുന്നുണ്ട് ജനിപ്പിച്ചവനെ കുനിപ്പിക്കുക എന്നത് അയാളുടെ ജന്മവാസനയാണ് വിദേശത്തു നിന്നും തിരിച്ചെത്തിയ പാർട്ടി ചെയർമാനെ സ്വീകരിക്കാൻ കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും സംഘടനാ സെക്രട്ടറിയെ അനുകൂലിക്കുന്ന അനേകർ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തി ചെയർമാനെ വളഞ്ഞ പ്രവർത്തകരെ സ്വതസിദ്ധമായ ശൈലിയിൽ ശാന്തരാക്കി സംഘടനാ പ്രസിഡന്റിനെ വിളിച്ചു വരുത്തി ശ്വാസിച്ചതും അന്നത്തെ പ്രവർത്തകർ ഇപ്പോഴും ഓർക്കുന്നുണ്ടാകും എല്ലാവരും ഓർമ്മിക്കുന്ന മറ്റൊന്ന് പാർട്ടി ചെയർമാൻ പോഷക സംഘടനാ പ്രസിഡന്റിനെ ശാസിച്ച സമയത്ത് ഇംഗ്ലീഷിൽ പറഞ്ഞ ഒരു വാചകത്തിൻ്റെ അർത്ഥം തിരഞ്ഞ് അന്ന് തിരുവനന്തപുരം വൈ എം സിയിൽ പ്രവർത്തിച്ചിരുന്ന ബ്രിട്ടീഷ് ലൈബ്രറിയിലേക്ക് ഓടിക്കയറിയത് ഇന്നലത്തെ പോലെ പലരും ഓർമ്മിക്കുന്നു ഈ സംഭവങ്ങൾക്കെല്ലാം സാക്ഷിയായി നിന്നവരിൽ എത്ര പേർ ഇന്ന് കളത്തിലുണ്ടെന്ന് അന്നത്തെ സംഘടനാ സെക്രട്ടറിക്കെങ്കിലും ഓർമ്മയുണ്ടാകും ഇല്ലാതെ വരില്ല